Welcome or welcome back to my channel. So we are back with another super duper informative video. In this video, we will talk about Instagram and brand collaborations. ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് അവരുടെ കുറച്ച് പ്രോഡക്ട്സ് ഒരാൾക്ക് തരുന്നു. ഈ ഒരാളെന്ന് പറയുന്നത് നിങ്ങളാവാം, ഞാനാവാം, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള നല്ല എൻഗേജ്മെന്റ് റേറ്റ് ഉള്ള ആരും ആവും. അവർ ആ ബ്രാൻഡിന്റെ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അവരുടെ ഓഡിയൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത്രേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻസ്. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തെറ്റിദ്ധാരണ വേണ്ടി ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻസ് ചെയ്യണമെങ്കിൽ ഒരു ഹൈ നമ്പർ ഓഫ് ഫോളോവേഴ്സ് വേണം. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ ആവണം, ബ്രാൻഡ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ബ്രാൻഡ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇനി നിങ്ങൾക്ക് 500 ഫോളോവേഴ്സേ ഉള്ളെങ്കിലും 1000 ഫോളോവേഴ്സേ ഉള്ളെങ്കിലും നിങ്ങൾക്ക് ബ്രാൻഡ് കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവിടുന്ന് പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് അനുസരിച്ചായിരിക്കും പിന്നെ നിങ്ങൾക്ക് കൊളാബറേഷൻസ് കിട്ടുന്നത്. പിന്നെ ഈ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റിയൽ ഫോളോവേഴ്സ് ആണ് വേണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് റിയൽ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, കണ്ടു നോക്കൂ. സോ വി ആർ ബാക്ക് ടു ദ ടോപ്പിക്. ഇനി എല്ലാവരും ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രാൻഡ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻസ് കിട്ടാൻ വേണ്ടി ബ്രാൻഡ്സിനെ നേരിട്ട് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്രാൻഡ്സിനെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം ഈ ബ്രാൻഡ്സിനെയും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ചില ഏജൻസീസ് ഉണ്ട്. നേരിട്ട് നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് അവർക്ക് ഡി എം ചെയ്താലോ അല്ലെങ്കിൽ അവർക്ക് മെയിൽ ചെയ്താലോ അവരുടെ ഭാഗത്തുനിന്ന് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു ഹൈ നമ്പർ ഓഫ് ഫോളോവേഴ്സ്, നിങ്ങൾ വളരെ പോപ്പുലർ അല്ലാത്ത ഒരാളാണെങ്കിൽ ബ്രാൻഡ്സിനെ നേരിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് തീരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള കൊളാബറേഷൻസ് ആണുള്ളതെന്നാണ്. കൊളാബറേഷൻസ് മെയിനായിട്ടും മൂന്ന് ടൈപ്പാണുള്ളത്. ആദ്യത്തത് പെയ്ഡ് കൊളാബറേഷൻ, രണ്ടാമത്തെ ബാർട്ടർ കൊളാബറേഷൻ, മൂന്നാമത്തെ റീഇംബേഴ്സ്മെന്റ് കൊളാബറേഷൻ. മെയിനായിട്ട് ബ്രാൻഡ്സ് എല്ലാവരും ചെയ്യുന്ന കൊളാബറേഷൻസ് ആണ് ഈ മൂന്നെണ്ണം. അതിലാദ്യത്തെന്ന് പറഞ്ഞാൽ പെയ്ഡ്, ഞാൻ അത് ഓൾറെഡി നിങ്ങൾക്ക് അറ്റ് നെയിമിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ബ്രാൻഡ്സ് അവരുടെ പ്രോഡക്റ്റ് കൂടാതെ ആ പ്രോഡക്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു പേയ്മെൻറ് കൂടെ തരും. സാധാരണ രീതിയിൽ ഒരു 10K എബോ ഉള്ളവർക്കൊക്കെയാണ് ഈ പെയ്ഡ് കൊളാബറേഷൻസ് കിട്ടാറുള്ളത്. അല്ലെങ്കിൽ 10K താഴെയാണെങ്കിൽ ഒരു 5K മുകളിലുള്ളവർക്ക് ഒരു ചെറിയ പേയ്മെൻ്റ് ഒക്കെ കിട്ടും. സോ രണ്ടാമത്തേതെന്ന് പറയുന്നത് ബാർട്ടർ കൊളാബറേഷൻ. ബ്രാൻഡ്സ് അവരുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരും, നിങ്ങളത് നിങ്ങളുടെ ഓഡിയൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ നോ എക്സ്ചേഞ്ച് ഓഫ് മണി. അടുത്തതെന്ന് പറയുന്നത് റീഇംബേഴ്സ്മെന്റ് കൊളാബറേഷൻ. റീഇംബേഴ്സ്മെന്റ് കൊളാബറേഷൻസിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പൈസ കൊടുത്ത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്താണോ അവരുടെ ബ്രാൻഡിൻ്റെ ഡിമാൻഡ്, ആ ഡിമാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബ്രാൻഡ് നിങ്ങൾക്ക് ആ പൈസ റീഇംബേഴ്സ് ചെയ്ത് തരുന്നു. ഞാനിതിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പെയ്ഡ് അല്ലെങ്കിൽ ബാർട്ടർ കൊളാബറേഷനാണ്. ഞാൻ റീഇംബേഴ്സ്മെന്റ് കൊളാബറേഷൻസ് പൊതുവെ ചെയ്യാറില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബ്രാൻഡിൻ്റെയൊക്കെ കാര്യമായതുകൊണ്ട് നമ്മുടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിക്കും. അതൊരു 300-500 റുപ്പീസിൻ്റെ കൊളാബറേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ റീഇംബേഴ്സ്മെന്റ് കൊളാബറേഷൻസ് ബ്രാൻഡ്സ് വെക്കുന്നത് ഒരു 2500 ഒരു 5000 റേഞ്ചിലൊക്കെ ആയിരിക്കും. അതിലാദ്യത്തെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഫ്രീസ്കൗട്ട്. ഫ്രീസ്കൗട്ട് ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു 50 കൊളാബറേഷൻസ് ബ്രാൻഡ്സായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെൻ്റെ ഒരു 35 കൊളാബറേഷൻസും എനിക്ക് ഫ്രീസ്കൗട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആപ്പാണ് ഫ്രീസ്കൗട്ട്. ഫ്രീസ്കൗട്ട് എന്ന് പറയുന്ന ആപ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ബാർട്ടർ കൊളാബറേഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യമൊക്കെ കൊളാബറേഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാർട്ടർ ഓക്കെ ആയിരിക്കും, ഓക്കെ നമുക്ക് പ്രോഡക്ട്സ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ റൂമിൽ ഇങ്ങനെ സ്കിൻ കെയർ പ്രോഡക്ട്സും മേക്കപ്പ് പ്രോഡക്ട്സ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൂടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ എന്ത് ടോപ്പിക്കിലാണോ കൊളാബറേഷൻസ് ചെയ്യുന്നത് ആ സാധനം നമ്മുടെ കയ്യിൽ ഒരുപാട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എഫേർട്ടിനും നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റിനും ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിലാണ്, ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാർട്ടർ കൊളാബറേഷൻസ് ഓക്കെ ആണെങ്കിൽ ഫ്രീസ്കൗട്ട് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫ്രീസ്കൗട്ട് എന്ന് പറയുന്ന ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ആപ്പിൽ സോറി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഒരുപാട് ക്യാമ്പയിൻസ് വരും. ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ക്യാമ്പയിൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ക്യാമ്പയിൻസിന് അപ്ലൈ ചെയ്യുക, നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയച്ചിരും. ഓക്കെ, ഇനി അടുത്ത ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഗുഡ് ക്രിയേറ്റർ. ഗുഡ് ക്രിയേറ്റർ എന്ന് പറയുന്ന ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൊളാബറേഷൻസ് ഒരു 95% കൊളാബറേഷൻസ് പെയ്ഡ് ആണ്. ചെറുതോ വലുതോ ആയിക്കോട്ടെ, പക്ഷേ പെയ്ഡാണ്. പക്ഷേ ഈ ഫ്രീസ്കൗട്ട് ആപ്പിൽ പറഞ്ഞതുപോലെ ഇവർക്കൊരു ടൺസ് ഓഫ് ക്യാമ്പയിൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാറില്ല, വളരെ കുറച്ച് ക്യാമ്പയിൻസ് വരാറുള്ളൂ. പക്ഷേ വരുന്നതല്ല നല്ല ബ്രാൻഡ്സ് വരും. ഓക്കെ, അടുത്തത് പ്ലിക്സോ. പ്ലിക്സോ എന്ന് പറയുന്ന ആപ്പിൽ ഞാൻ രണ്ട് കൊളാബറേഷൻസ് ചെയ്തിരുന്നു. റീസെൻ്റായിട്ട് രണ്ട് കൊളാബറേഷൻസ് ചെയ്തു. പ്ലിക്സോ എന്ന് പറയുന്ന ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
വളരെ ഒരു ഹൈ ബാർട്ടർ വാല്യൂ ആണ്. എനിക്ക് പ്ലിക്സോ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് സെൻ ബൊട്ടാണിക്കടെ 3,000 rupees വിറ്റാമിൻ സി റേഞ്ചും 1,000 rupees ഹെയർ റേഞ്ചും കിട്ടി. സോ 4,000 rupees പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. ബാർട്ടർ കൊളാബറേഷൻസ് ആണ്, പക്ഷേ വെർത്ത് ആണ്. നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വെർത്ത് ആണ്. പ്ലിക്സോയിലാണെങ്കിലും ഞാൻ മുമ്പേ ഗുഡ് ക്രിയേറ്റീവ് പറഞ്ഞതുപോലെ എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ക്യാമ്പയിൻസ് വന്നുകൊണ്ടിരിക്കാറില്ല, പക്ഷെ വരുന്ന ക്യാമ്പയിൻസ് എല്ലാം നല്ല ബ്രാൻഡ്സിൻ്റെ ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ബഡ്ഡിങ് ഇൻഫ്ലുവൻസസ്. ഇതൊരു ആപ്പ് അല്ല, ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഈ പേജിൽ നിന്നാണ് ഞാൻ എൻ്റെ കൊളാബറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ പേജിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇവർ ക്യാമ്പയിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ആ ഗ്രൂപ്പിലേക്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ആപ്സും വെബ്സൈറ്റ്സും ഒക്കെ ഇത്രേ ഉള്ളൂ. വേറെ ഒരുപാട് ആപ്സൊക്കെ ഉണ്ട്, പക്ഷേ കുറേ ലിസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. റിലയബിളായിട്ടുള്ള കുറച്ച് ആപ്സ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം കൊളാബറേഷൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഡി എം ചെയ്യാം. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, നിങ്ങൾ കണ്ടൻറ് ക്രിയേഷനിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം, അതിന് നിങ്ങൾക്ക് ടൈം ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി എഫേർട്ട് എടുക്കാൻ നിങ്ങൾ വില്ലിംഗ് ആയിരിക്കണം. ഇത്രേ ഉള്ളൂ ഒരു ഡിജിറ്റൽ കൊളാബറേറ്റർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഹൈ നമ്പർ ഓഫ് ഫോളോവേഴ്സോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.